ഇപ്പോൾ ബി ജെ പി കേന്ദ്രീകൃത മാധ്യമങ്ങളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുമൊക്കെ സജീവമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം ഇതാ ജമ്മു കാശ്മീരിലെ നിയന്ത്രണങ്ങളൊക്കെ മാറ്റുകയാണ് കാശ്മീർ സമാധാനം പൂത്തുലയുന്ന നാടായി മാറുകയാണ് എന്ന് എവിടെയാണ് കശ്മീരിൽ നിയന്ത്രണങ്ങൾ മാറ്റുന്നത് ലഡാക്ക് ലഡാക്കിൽ ബി ജെ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ലഡാക്കിലെ ബുദ്ധമത വിശ്വാസികൾ കൂടുതലുള്ള പ്രദേശമാണ് ആ പ്രദേശത്ത് നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റി കഴിഞ്ഞു അവിടെ ടു ജി സേവനം നൽകി കഴിഞ്ഞു ജമ്മുവിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ചിലയിടങ്ങളിൽ നിയന്ത്രണങ്ങൾ മാറ്റി അവിടെ ടു ജി സേവനങ്ങൾ നൽകി തുടങ്ങി ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ അവകാശങ്ങൾ നൽകി തുടങ്ങി ആ ഇവിടങ്ങളിലൊക്കെ നേരത്തെ തന്നെ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ മെല്ലെ മെല്ലെ അനുവദിച്ചിരുന്നു കണ്ണടച്ച് അവരെയൊക്കെ കടത്തിവിടുകയും അവർക്കുള്ള അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ബി ജെ പിക്ക് അനുകൂല ഘടകങ്ങളില്ലാത്ത ജമ്മുകശ്മീരിലെ താഴ്വാര മേഖലകളിൽ കാർഗിലിൽ ഒക്കെ ഇപ്പോഴും ആ നിയന്ത്രണങ്ങൾ നൂറിരട്ടി ശക്തിയോടുകൂടി നിലനിൽക്കുകയാണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല രാഷ്ട്രീയ നേതാക്കളെല്ലാം തടവിലാണ് ആർക്കും കട തുറക്കാൻ സാധിക്കുന്നില്ല ഒന്നും സാധിക്കുന്നില്ല അവിടെ ഇപ്പോഴും അവർ കൂട്ടിലടയ്ക്കപ്പെട്ടവർ തന്നെയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും ചോദിച്ചത് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുവെന്ന് ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയും വക്താവിനെയും വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന ഇടത്തു നിന്നാണ് ആ വക്താവിനെ പിടിച്ചുകൊണ്ടുപോയത് തടങ്കലിലാക്കിയിട്ട് ദിവസങ്ങൾ കഴിയുന്നു മുൻ മുഖ്യമന്ത്രിമാർ തടങ്കലിലായിട്ട് ദിവസങ്ങൾ കഴിയുന്നു അവരെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല ജനങ്ങൾക്ക് ഒന്ന് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പോലും സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്തിന് ഒരു രോഗം വന്നാൽ ആശുപത്രിയിൽ പോലും പോകാൻ സാധിക്കുന്നില്ല ആംബുലൻസുകൾ പോലും പട്ടാളക്കാരുടെ കർശനമായ പരിശോധനകൾ നടത്തി അതിനൊക്കെ ശേഷം അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ആശുപത്രിയിലേക്ക് പോലും പോകാൻ സാധിക്കുന്നുള്ളൂ കശ്മീരിൻ്റെ നിരത്തുകളിൽ ആംബുലൻസുകളും പട്ടാള ട്രക്കുകളും പോലീസ് ജീപ്പുകളും മാത്രമേ ഉള്ളൂ അങ്ങനെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ തള്ളിവിട്ടിട്ട് ഇവിടെ ജനാധിപത്യം അങ്ങനെ പരിരസിക്കുകയാണ് എന്നാണ് തള്ളിവിടുന്നത് അതെങ്ങനെ അംഗീകരിക്കാനാകും എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമുക്കിഷ്ടമുള്ള ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം സ്വാതന്ത്ര്യം അനുവദിക്കുകയും മറ്റുള്ളവരെ ഇപ്പോഴും തടങ്കലിൽ ഇട്ട് വയ്ക്കുകയും ചെയ്തിട്ട് നിങ്ങൾ എന്തു സമാധാനമാണ് ഈ രാജ്യത്തിന് സമ്മാനിക്കുന്നത് ആ കശ്മീരികൾ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് സർ അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ തന്നെ നമ്മുടെ ഭാഗമായി നിന്ന ജനങ്ങൾ തന്നെയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്യുന്നവരാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അടക്കമാണ് നിങ്ങളിപ്പോൾ തടങ്കലിൽ വച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ചില ക്രൂരമായ വിനോദങ്ങളായിരുന്നു ആ വിനോദത്തിൽ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഇന്ത്യയിൽ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളും നമ്മോട് ചേർന്ന് നിന്നിരുന്ന നമ്മുടെ പതാക തന്നെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു ജനതയുമാണ്